السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സഹോദരങ്ങൾ, ഇസ്ലാമിക ഫിഖ്, കർമ്മശാസ്ത്രം പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിനും ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളിലൊന്ന് അവൻ നിത്യവും ചെയ്യുന്ന നിസ്കാരവും അതിൻ്റെ മുൻപ് നിർബന്ധമായും ചെയ്യേണ്ട വുദൂവുമാണ്. നിസ്കാരം നിത്യവും 5 നേരമുണ്ട്, നിർബന്ധമാണത്. ഇസ്ലാമിൽ ആദ്യത്തെ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുനി അൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങൾക്ക് മേലെയാണ്. ഒന്നാമത്തെ കാര്യം, ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക്. രണ്ടാമത്തേത് വ ഇഖാമിസ്സലാ, നിസ്കാരം നിലനിർത്തലാണ്. നിസ്കാരം ഇസ്ലാമിലെ ഒന്നാമത്തെ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമുക്കും, അതായത് മുസ്ലിമീങ്ങൾക്കും അവർക്കും, അതായത് മുഷ്രിക്കുകൾ, ബഹുദൈവാരാധകർ, കുഫ്ഫാറുകൾ, നമുക്കും അവർക്കും ഇടയിലുള്ള വേർതിരിവ് അസ്സലാ, നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി തീർന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നിസ്കാരം എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നിർവഹിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറഞ്ഞു, സല്ലു കമ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിസ്കരിക്കുക. നോക്കൂ, നിങ്ങൾ സല്ലു കമ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കുക. നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല, നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെയല്ല, മറിച്ച് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ നിസ്കാരം പഠിക്കുക എന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിസ്കാരം അതിൻ്റെ താക്കോലാണ് വുദു എന്നത്, ശുദ്ധി എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധി എന്നത്. ശുദ്ധിയില്ലാതെ നിസ്കരിക്കുക എന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനേകം ഹദീസുകളിൽ അവിടുന്ന് കാര്യം ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരവും അതിനു മുൻപുള്ള വുദൂവും പഠിക്കുക എന്നത് ഓരോ മുസ്ലിമും അവൻ്റെ ജീവിതത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. വുദൂവും നിസ്കാരവും എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഈ പുസ്തകം എളുപ്പത്തിൽ പഠിക്കാവുന്ന, വളരെ ലളിതമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. അൽ ഇൽമാം ബിസിഫത്തി വുദൂഇ വസലാത്തി ഖൈറിൽ അനാം അലൈഹി അഫ്ളു സ്വലാത്തി വത്തമുസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇൻ്റെയും നിസ്കാരത്തിൻ്റെയും രൂപം പഠിപ്പിക്കുന്ന, എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന, അത് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പുസ്തകം അതിൻ്റെ ആരംഭത്തിൽ വുദൂഇൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന അധ്യായമാണ് നൽകിയിട്ടുള്ളത്. വുദൂഇൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് ഒന്നാമത്തെ ഹദീസായി അതിൽ നൽകിയിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദുഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്ത തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ, ആരെങ്കിലും വുദു എടുക്കുകയും, ഫഅഹ്സന അൽവുദുഅ, അവൻ വുദു നന്നാക്കുകയും ചെയ്താൽ. എന്താണ് വുദു നന്നാക്കുക എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ വുദു നന്നാക്കുക എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ധാരാളം വെള്ളം ഉപയോഗിക്കുക എന്നാണ്. അതല്ല, മറിച്ച് വേണ്ടത്ര വെള്ളം ഉപയോഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഉപയോഗിക്കുന്ന വിധത്വം പാലിച്ചിരുന്നു. വേണ്ടത്ര വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, ആവശ്യമായ അത്ര വെള്ളം ഉപയോഗിച്ചുകൊണ്ട്
വുദുവിൻ്റെ നിർബന്ധ വാജിബാത്തുകൾ അതുപോലെ തന്നെ സുന്നത്തുകൾ ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വുദു നന്നാക്കുക, ഇതാണ് വുദു നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. വുദുവിൻ്റെ വാജിബുകൾ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുക, വുദുവിൻ്റെ സുന്നത്തുകൾ നിർവഹിക്കുക. അതാണ് ഇൻഷാല്ലാഹ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ വുദു ചെയ്താൽ മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദുഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവൻ്റെ തിന്മകൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഹത്താ തഖ്റുജ മിൻ തഹ്തി അസ്ഫാരിഹി, അങ്ങനെ അവൻ്റെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് വരെ, നഖങ്ങളുടെ ഇടയിൽ നിന്ന് വരെ അവൻ്റെ തിന്മകൾ പുറത്തു പോകുന്നതാണ്. നഖത്തിൻ്റെ ഇട എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മമായ സ്ഥലമാണ്. അവിടെ നിന്ന് വരെ തിന്മ പോകുമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എന്തായാലും തിന്മ പോകുമെന്നാണ്. നഖത്തിൻ്റെ ഇടയിലേക്ക് വെള്ളം എത്താൻ പ്രയാസമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് വരെ വുദുവിൻ്റെ വെള്ളം അവിടെ എത്തിയാൽ അതിൻ്റെ ഇടയിൽ നിന്ന് വരെ തിന്മകൾ പുറത്തു പോകുമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തിന്മകൾ ധാരാളം പുറത്തു പോകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യവും അവൻ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വുദു കാരണമാകും. വുദു നന്നായി ചെയ്യുക എന്നത് കാരണമാകും. ഉലമാക്കൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇവിടെ പറയപ്പെട്ട തിന്മകൾ. അതുകൊണ്ട് ഉദ്ദേശം ചെറു തിന്മകളാണ്, സഗായിറുകൾ, ചെറിയ പാപങ്ങൾ, വൻപാപങ്ങളല്ല. വൻപാപങ്ങൾ ഒരാൾ ചെയ്താൽ, ഉദാഹരണത്തിന് വിചാരം, മോഷണം, കൊലപാതകം, ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ഒരാൾ ചെയ്താൽ അത് അയാൾ തൗബ ചെയ്യണം, അതിൽ നിന്ന് പശ്ചാത്തപിക്കണം, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിക്കണം. എന്നാൽ ചെറു പാപങ്ങൾ, അത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ പൊറുക്കാൻ ഒരാൾ വുദു നന്നായി ചെയ്യുന്നത് കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇതാണ് വുദുവിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒന്നാമത്തെ ഹദീസ്. നോക്കൂ, നിങ്ങൾ വുദുവിൻ്റെ ഹദീസുകൾ, അവിടെ ഒരു പ്രത്യേകത, അത് കേൾക്കുന്നിടത്തോളം ഒരു മുസ്ലിമിന് വുദുവിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴും അവിടുത്തെ വുദു കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ചില ആളുകൾ നിസ്കരിക്കുന്നതിന് മുൻപ് മാത്രമല്ല, മറിച്ച് വുദു നഷ്ടപ്പെട്ടാൽ പോയി വുദു എടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെ നിവേദനം ചെയ്ത ഹദീസാണ്. അതാണ് വഅൻഹു ഖാൽ എന്ന് പറഞ്ഞത്. വഅൻഹു വഅൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖാൽ ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യതവദ്ദഉ റജുലു മുസ്ലിമുൻ ഫയുഹ്സിനുൽ വുദുഅ ഫയുസല്ലി സലാതൻ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈന സ്സലാത്തി അല്ലതി തലീഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ലാ യതവദ്ദഉ റജുലു മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ വുദു എടുക്കുകയാണ്. ഫയുഹ്സിനുൽ വുദുഅ, അവനവൻ്റെ വുദു നന്നാക്കുന്നു. ഫയുസല്ലി സലാതൻ, അതിനുശേഷം അവനൊരു നിസ്കാരം നിർവഹിക്കുന്നു. ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈന സ്സലാത്തി അല്ലതി തലീഹ, അങ്ങനെ അവൻ നല്ല രൂപത്തിൽ വുദു എടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ ആ നിസ്കാരവും അതിനുശേഷമുള്ള നിസ്കാരവും, ഈ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള തിന്മകൾ അള്ളാഹുവിന് പുറത്തു നൽകാതിരിക്കുകയില്ല. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തിന്മകൾ, സഗായിറുകളാണ് ഉദ്ദേശം. ഇത് അള്ളാഹു പുറത്തു കൊടുക്കാൻ വുദു നന്നാക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നത് കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഫി റിവായത്തിൽ ചില നിവേദനങ്ങളിൽ കാണാം, ഫയുഹ്സിനുൽ വുദുഅ സുമ്മ യുസല്ലി അൽ മക്തൂബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഹദീസിൽ നിസ്കാരം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ മറ്റു ചില ഹദീസുകളിൽ സുമ്മ യുസല്ലി അൽ മക്തൂബ, ഫർദ് നിസ്കാരം എന്ന് തന്നെ വന്നിട്ടുണ്ട്. മക്തൂബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർദ് നിസ്കാരം എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, വുദു നന്നായി നിർവഹിക്കുകയും അതിനുശേഷം ഒരാൾ ഫർദ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അടുത്ത ഫർദ് നിസ്കാരം വരെയുള്ള തിന്മകൾ പൊറുക്കാൻ അത് കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തിന്മകൾ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കാൻ കാരണം. ചില ആളുകൾ ചോദിച്ചേക്കാം, നേരത്തെ ഹദീസിൽ പറഞ്ഞു ഒരു വുദു നന്നായി ചെയ്താൽ അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള തിന്മകളൊക്കെ കൊഴിഞ്ഞു പോകും, ഈ ഹദീസിൽ പറയുന്ന അടുത്ത നിസ്കാരം വരെയുള്ളത് കൊഴിഞ്ഞു പോകും, അപ്പോൾ കൂടുതൽ കൂടുതൽ അവനെ ശുദ്ധീകരിക്കാൻ അത് കാരണമാകും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, തീരെ തിന്മല്ലെങ്കിൽ അവന് അവിടെ നന്മകൾ രേഖപ്പെടുത്തും, അവൻ്റെ
സ്ഥാനങ്ങൾ ഉയർത്തി നൽകും. ഇതൊക്കെ വുദൂഇന്റെ നേട്ടങ്ങളിൽ പെട്ടതാണ്. അടുത്ത ഹദീസ് عثمان بن عفان رضي الله عنه عندنا حديثا وعنه قال قال رسول الله صلى الله عليه وسلم من توضأ للصلاة فأسبغ الوضوء ثم مشى إلى الصلاة المكتوبة فصلاها مع الناس أو مع الجماعة أو في المسجد غفر الله له ذنوبه. رسول الله صلى الله عليه وسلم من توضأ عليه الوضوء الكريم للصلاة نسكارة وندي وضوء الكريم فأسبغ الوضوء അവന്റെ വുദു പൂർണ്ണമാക്കുകയും ചെയ്താൽ, വുദു പൂർണ്ണമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അവയവങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള വുദു എടുക്കുക. വെറുതെ തിരക്കിട്ടിട്ട് ഒന്ന് വെള്ളം നനച്ചു പോരല്ല, മറിച്ച് കൈ നന്നായി വെള്ളം എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ കൈ കഴുകി, മുഖം അതിൻ്റെ ശരിയായ രൂപത്തിൽ കഴുകി, അതുപോലെ തന്നെ കൈ മുട്ട് അടക്കം കഴുകി എല്ലായിടത്തും വെള്ളം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിലും വുദു എടുത്തു. ശേഷം അവൻ ثم مشى الى الصلاه المكتوبه ഫർദ് നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ മസ്ജിദിലേക്ക് നടന്നുപോയി. ثم مشى നടന്നുപോയി എന്നാണ്, വാഹനത്തിൽ കയറിയിട്ടല്ല. ثم مشى നടന്നുപോയി, നടന്നു പോകുന്നത് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്, മസ്ജിദിലേക്ക് നടന്നു പോവുക എന്നത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. ഫസല്ലാഹ മഅ الناس ശേഷം അവൻ ജനങ്ങളോടൊപ്പം നിസ്കരിച്ചു, അതായത് ജമാഅത്തായി നിസ്കരിച്ചു. ഔ മഅൽ ജമാഅ റാവി അദ്ദേഹത്തിൻ്റെ സംശയമാണിത്, ഔ മഅൽ ജമാഅ അതല്ലെങ്കിൽ ജമാഅത്തിനോടൊപ്പം നിസ്കരിച്ചു, ഒന്നും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഔ ഫിൽ മസ്ജിദ് അതല്ലെങ്കിൽ അവൻ മസ്ജിദിൽ നിസ്കരിച്ചു. ഗഫറല്ലാഹു ലഹു ദുനൂബഹു അങ്ങനെ അവൻ ചെയ്താൽ അള്ളാഹു അവൻ്റെ തിന്മകൾ പുറത്തു കൊടുക്കുന്നതാണ്. ഇതും വുദൂഇന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇതുപോലെ തന്നെ അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من توضع فأحسن وضوءه ثم راح فوجد الناس قد صلوا أعطاه الله عز وجل مثل أجر من صلاها وحضرها لا ينقص ذلك من أجرهم شيئا. أبو هريرة رضي الله عنه الحديث من أبو داود درش حديث عنه من توضع أرقل وضوء كغيم فأحسن وضوءه أبدا وضوء ننناك غيم شيئا إن يرتبرني وضوء ننناك نبرني الكريب والله بيك للا കുറച്ച് വെള്ളം മിതമായി ഉപയോഗിക്കുക, എന്നാൽ ശരീരത്തിൽ അവയവങ്ങൾ നനയേണ്ടടുത്ത് കൃത്യമായി നനയുക, ഇതാണ് അഹ്സനൽ വുദു, വുദു നന്നാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമറാഹ് പിന്നീട് അവൻ പുറപ്പെട്ടു, മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ഫവജദ അന്നാസ ഖദ് സല്ലു അവൻ മസ്ജിദിലെത്തിയപ്പോൾ ജനങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ അതാഹുല്ലാഹു അസ്സ വജല്ല مثل اجر من صلاها وحضرها انസ്കാരം അതിൽ ജമാഅത്തായി നിസ്കരിച്ച അതിൽ പങ്കെടുത്ത ആളുകളുടെ പ്രതിഫലം അവനും അല്ലാഹു നൽകുന്നതാണ്. ഒരാൾ അയാൾ പ്രത്യേകിച്ച് അലസത കാണിക്കാതെ മടി കാണിക്കാതെ നിസ്കാരത്തിന് സമയമായപ്പോൾ വുദു എടുത്തു, മസ്ജിദിലേക്ക് പുറപ്പെട്ടു, പക്ഷേ ഖദറല്ലാ അയാൾ എത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു, ജനങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആ നിസ്കാരത്തിൽ പങ്കെടുത്തവരുടെ ജമാഅത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം അള്ളാഹു അൽക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഇത് അലസത കാണിക്കാതെ മടി കാണിക്കാതെ ഒരാൾ നിസ്കാരത്തിന് പുറപ്പെട്ടാലാണ്, എന്നാൽ ഒരാൾ ബോധപൂർവം വൈകിപ്പിച്ചാൽ അതിൻ്റെ വിധി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. അവൻ്റെ ഈ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നിസ്കാരത്തിൽ പങ്കെടുത്ത ജമാഅത്തിൽ പങ്കെടുത്ത ആളുകൾ അവരുടെ പ്രതിഫലത്തിൽ അള്ളാഹു ഒരു കുറവും വരുത്തുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ തവദ്ദഅ അൽ അബ്ദുൽ മുസ്ലിം ഔൽ മുഅ്മിൻ ഫഗസല വജ്ഹഹു خرج من وجهه كل خطيئة نظر إليها بعينيه مع الماء أو مع آخر قطر الماء. رسول الله صلى الله عليه وسلم പറയുന്നു, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വുദു എടുത്തു, അതല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. فغسل وجهه അവനവൻ്റെ മുഖം കഴുകി, വുദു എടുക്കുന്ന സമയത്ത് മുഖം കഴുകി. خرج من وجهه كل خطيئة نظر إليها بعينيه
അവൻ്റെ മുഖത്ത് നിന്ന് എല്ലാ തിന്മകളും ആ മുഖം കഴുകുന്നതോടുകൂടി ഒലിച്ചു പോകുന്നതാണ്. ഏതാണ് ആ തിന്മകൾ? നവറ ഇലൈഹി ഔ നവറ ഇലൈഹ ബിഅയ്നൈ, അവനവൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കിയ തിന്മകൾ അവൻ ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുന്നതാണ്. ഔ മഅ ആഖിരി ഖത്റിൽ മാ, അത് വെള്ളത്തോടൊപ്പം പോകുന്നതാണ്, അല്ലെങ്കിൽ അവസാനത്തെ വെള്ളം ഉറ്റിപ്പോകുന്നതോടുകൂടി അവൻ്റെ തിന്മകൾ, അവൻ കണ്ണുകൊണ്ട് നോക്കിയ തിന്മകൾ ഒലിച്ചു പോകുന്നതാണ്. فَإِذَا غَسَلَ يَدَيْهِ خَرَجَ مِنْ يَدَيْهِ كُلُّ خَطِيئَةٍ كَانَ بَطَشَتْهَا يَدَاهُ مَعَ الْمَاءِ أَوْ مَعَ آخِرِ قَطْرِ الْمَاءِ. അവനവൻ്റെ കൈ കഴുകിയാൽ ആ കൈ കഴുകുന്ന സന്ദർഭത്തിൽ അവൻ്റെ വെള്ളം കയ്യിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ, ഉതിർന്നു പോകുമ്പോൾ അവൻ്റെ കൈ കൊണ്ട് അവൻ പിടിച്ച തിന്മകൾ അതോടുകൂടി ഉതിർന്നു പോകുന്നതാണ്, ആ വെള്ളത്തോടൊപ്പം ഇല്ലാതെയാകുന്നതാണ്. فإذا غسل رجليه خرجت كل خطيئة مشتها رجلاه مع الماء أو مع آخر قطر الماء حتى يخرج نقيا من الذنوب. അവൻ്റെ കാല് അവൻ കഴുകുന്ന സന്ദർഭത്തിൽ അതിലെ വെള്ളം താഴോട്ട് പോകുമ്പോൾ അവൻ്റെ കാൽ കൊണ്ട് അവൻ നടന്നുപോയ തിന്മകൾ ആ വെള്ളത്തോടൊപ്പം ഇല്ലാതെയാകുന്നതാണ്. حتى يخرج نقيا من الذنوب, വുദു എടുത്ത് തീരുമ്പോൾ അവൻ തിന്മകളിൽ നിന്ന് പരിശുദ്ധനായിക്കൊണ്ടായിരിക്കും പുറത്തു വരിക. സഹോദര, ചിന്തിച്ചു നോക്ക്, എത്ര വലിയ ശ്രദ്ധയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിം വുദു എടുക്കുമ്പോൾ ഈ പറഞ്ഞ ചിന്ത അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. ഞാൻ ഈ ചെയ്യുന്നത് മഹത്തരമൊരു ഇബാദത്താണ്, അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ് എന്ന ബോധ്യത്തിലായിരിക്കണം അവൻ വുദു എടുക്കേണ്ടത് എന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവസാനത്തെ ഹദീസ് ഉഖ്ബത്ത് ഇബ്നു ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഹദീസാണ്. മൻ തവദ്ദഅ فأحسن الوضوء ثم صلى ركعتين يقبل عليهما بقلبه وجهه وجبت له الجنة. إمام النسائي رحمه الله أدهم درج حديثنا آرنجل وضوء ركغيان فأحسن وضوءه وضوء ركنا سندل بطل عمن عمن وضوء ننناكي إن ارتهي بشدير سنان دل أغتمن داني ثم صلى ركعتين شاشمون رند ركعت انسكرتشو رند ركعت ഉദുവിന് വേണ്ടിയുള്ള നിസ്കാരമോ അതല്ലെങ്കിൽ മറ്റേത് നിസ്കാരമോ ആകട്ടെ, സുമ്മ സല്ലാ റകഅതൈൻ, രണ്ട് റകഅത്ത് നിസ്കരിച്ചു. യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വജ്ഹി, അവൻ ആ നിസ്കാരത്തിൽ അവൻ്റെ ശരീരവും അവൻ്റെ ഹൃദയവും പൂർണ്ണമായി മുഴുകിയ നിലയിലാണ്, വേറൊരു ചിന്തയില്ല. നിസ്കാരത്തിൽ എന്താണോ അവൻ പറയുന്നത് അത് ആലോചിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? വുദു നന്നാക്കുക, ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇമാം അന്നസാഇ റഹിമഹുള്ള അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പോൾ ഇതിലെല്ലാം വുദുവിൻ്റെ ശ്രേഷ്ഠത, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഒക്കെ ഉണ്ട്. പക്ഷേ സഹോദര, ചിന്തിച്ചു നോക്കൂ, ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ ലഭിക്കണമെങ്കിൽ എങ്ങനെ വുദു എടുക്കണമെന്ന് നമ്മൾ പഠിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വുദു നന്നാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തതുപോലെ എടുക്കണം. അതാണ് ഫഅഹ്സനൽ വുദു എന്നതിൻ്റെ അർത്ഥം. ഏറ്റവും നന്നായി വുദു എടുത്തത് ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തതുപോലെ വുദു എടുത്താലാണ് ആ നിസ്കാരം, ആ വുദു ഏറ്റവും പൂർണ്ണമാവുക. അങ്ങനെ ഒരാൾ വുദു എടുക്കുകയും നിസ്കാരത്തിലേക്ക് ചെല്ലുകയും ചെയ്താൽ അവന് മഹത്തരമായ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അത് കാരണത്താൽ നാളെ അവൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.